ഗ്രാൻഡ്മാസ്റ്റേഴ്സ് അക്കാദമി പനിയന്നാർകാവിന്റെ പി എസ് സി ഇംഗ്ലീഷ് ക്ലാസിന്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പുതിയ ടോപ്പിക് ചർച്ച ചെയ്യുകയായിരുന്നു, കോൺകോർഡ് അഥവാ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. അപ്പൊ നമ്മൾ അതിന്റെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. അതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പഠിക്കുകയാണ്. ഇത് ഇതിനു മാത്രമല്ല, നിങ്ങൾക്ക് മറ്റ് ക്ലാസുകൾക്കും അല്ലെങ്കിൽ മറ്റ് ഗ്രാമർ പോർഷൻസിനും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയാണ്. ഇത് നമ്മൾ പഠിക്കുന്നത് പ്രോനൗണുകളിൽ. നമ്മൾ പഠിച്ചു ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഏതൊക്കെയാണ് ഫസ്റ്റ് പേഴ്സൺ? ഐയും വിയും. ഏതൊക്കെയാണ് സെക്കൻഡ് പേഴ്സൺ? യു. ഏതൊക്കെയാണ് തേർഡ് പേഴ്സൺ? ഹി, ഷി, ഇറ്റ്, ദേ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇതിൽ ഏതൊക്കെയാണ് സിംഗുലർ അഥവാ ഏകവചനം, ഏതൊക്കെയാണ് പ്ലൂറൽ അഥവാ ബഹുവചനം. നമുക്കൊന്ന് നോക്കാം. ഹി എന്ന് പറയുന്നത് അവൻ, ഒരാളെ സൂചിപ്പിക്കുന്നു, അപ്പൊ അത് സിംഗുലർ ആണ്. ഷീ എന്ന് പറയുന്നത് അവൾ, അപ്പോ ഒരാളെ ഉള്ളൂ, അതും സിംഗുലർ ആണ്. ഇറ്റ് എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്നു, അപ്പൊ അതും സിംഗുലർ ആണ്. എന്നാൽ ഏതൊക്കെയാണ് പ്ലൂറൽ? വി, നമ്മൾ അഥവാ ഞങ്ങൾ, അല്ലെ, അപ്പൊ അത് പ്ലൂറൽ ആണ്. യു, നീ എന്ന് പറയുന്ന ഒരാളിനെ സൂചിപ്പിക്കാനും ഉപയോഗിക്കാം, ഒന്നിലധികം ആൾക്കാരെ സൂചിപ്പിക്കാനും ഉപയോഗിക്കാം. അപ്പൊ യുവിനെ ഇംഗ്ലീഷിൽ പ്ലൂറൽ ആയി കൺസിഡർ ചെയ്യുന്നു. ദേ, അവർ, അതല്ല, അല്ലെ. ആ കുറെ മൃഗങ്ങളെ പറ്റി പറയാം, കുറെ മനുഷ്യരെ പറ്റി പറയാം, നമുക്ക് ദേ ഉപയോഗിക്കാം. അപ്പൊ അത് പ്ലൂറൽ ആണ്. ഇനി അപ്പൊ ഒരു സംശയം നിങ്ങൾക്കുണ്ടാകും, ഐ സിംഗുലർ ആണോ അതോ പ്ലൂറൽ ആണോ? ഐ സിംഗുലർ ആണോ അതോ പ്ലൂറൽ ആണോ? ഐ പ്രസന്റ് ടെൻസിൽ പ്ലൂറൽ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഐ ആം എന്ന് പറയുന്നതും ഐ ഹാവ് എന്ന് പറയുന്നതും. ഐ ആം എന്ന് പറയുന്നതും ഐ ഹാവ് എന്ന് ഉപയോഗിക്കുന്നതിന്റെയും കാരണം പ്രസന്റ് ടെൻസിൽ ഐ എന്താണ്? പ്ലൂറൽ ആണ്. എന്നാൽ പാസ്റ്റ് ടെൻസിൽ ഐ സിംഗുലർ ആണ്. നമ്മൾ പറയുമ്പോൾ ഐ വാസ് എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പ്രസന്റ് ടെൻസിൽ പ്ലൂറൽ ആണ്, പാസ്റ്റ് ടെൻസിൽ ഇത് സിംഗുലർ ആണ്. അപ്പൊ ഓർത്തു വെക്കുക, സിംഗുലർ. ഹി, ഷി, ഇറ്റ് സിംഗുലർ. വി, യു, ദേ പ്ലൂറൽ. ഐ പ്രസന്റ് ടെൻസിൽ പ്ലൂറൽ, പാസ്റ്റ് ടെൻസിൽ സിംഗുലർ. അപ്പൊ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഇത്, നിങ്ങൾക്ക് വേഗം പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് പഠിച്ചെടുത്ത സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.